നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണം തുടങ്ങി. കെസിസിപി ലിമിറ്റഡ് സമരം തീരുമാനമായില്ല. സത്യാഗ്രഹ സമരം 18th ദിവസത്തിലേക്ക്. ജൈവകൃഷിയുടെ വിജയകഥ പ്രചരിപ്പിച്ച് സംസ്ഥാന ജൈവ സന്ദേശയാത്ര തുടങ്ങി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. രോഗങ്ങളുടെ വേദന മറക്കാൻ ഷിജി വരച്ചു തുടങ്ങി. തെളിയുന്നത് മിഴിവാർന്ന ചിത്രങ്ങൾ. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കുടുംബസംഗമം 6 വെള്ളരിക്കുണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. എപിജെ അബ്ദുൾ കലാമിന്റെ സ്മരണയ്ക്കായി അതിഞ്ഞാലിൽ കുട്ടികളുടെ ലൈബ്രറി തുറന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി ആസൂത്രണ ഗ്രാമസഭ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഗ്രാമസഭ നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2016-17 വർഷത്തെ പദ്ധതി ആസൂത്രണത്തിനുള്ള ഗ്രാമസഭ തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി ഉദ്ഘാടനം ചെയ്തു. വികസന സെമിനാറോടുകൂടി നമുക്ക് ഈ വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് ആവശ്യമായ നടപടിക്രമം പൂർത്തീകരിക്കണമെന്ന് ഉള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഗ്രാമസഭ ഇന്നേക്ക് മാറ്റുന്നത്. ഇന്നലെയാണ് ഇന്നത്തേക്ക് മാറ്റുന്നത്. അതിൻ്റെതായ ഒരു പോരായ്മ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് വിവരം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മെമ്പർമാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. കാരണം നമ്മളെ ഒരു കാരണമല്ല, നമ്മളെ ഇലക്ഷൻ മായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഗ്രാമസഭ യോഗം വിളിക്കാനുണ്ടായ കാര്യമെന്ന് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ ബാലൻ പദ്ധതി വിശദീകരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ മുഹമ്മദ് അലി, പാതൂർ കുഞ്ഞാമു, സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി. BDO PR ഗീത സ്വാഗതം പറഞ്ഞു. KCCP ലിമിറ്റഡ് യൂണിറ്റ് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 17 പിന്നിട്ടു. RD ഓഫീസിന് മുന്നിലാണ് സമരം നടക്കുന്നത്. കരിന്തളത്തെ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് യൂണിറ്റ് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ സത്യാഗ്രഹ സമരം നടത്തിവരുന്നത്. 17th ദിവസത്തെ സമരം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുത്ത് ഇവരുടെ കുടുംബത്തിന് വേണ്ടുന്ന വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യാൻ ടി രമേശ് അധ്യക്ഷനായി. പി കൃഷ്ണൻ സംസാരിച്ചു. കൃഷിവകുപ്പ് നടത്തുന്ന ജൈവ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. ജൈവ കൃഷിയുടെ വിജയ വിളംബര സന്ദേശവുമായാണ് ജാഥ നടത്തുന്നത്. ജൈവകൃഷിയിലേക്ക് കേരളത്തിലെ കാർഷിക മേഖല നടത്തുന്ന വിജയക്കുതിപ്പ് ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ജൈവ സന്ദേശ കൃഷിയാത്ര നടത്തുന്നത്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും പര്യടനം നടത്താനാണ് തീരുമാനം. കർഷകർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലയിലെ ആളുകൾ ജാഥയുടെ ഭാഗമാകുന്നുണ്ട്. പെരിയയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി പ്രദീപ് മുഖ്യാതിഥിയായി. കെ കുഞ്ഞിരാമൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സജിനിമോൾ അധ്യക്ഷയായി. കൃഷി ഓഫീസർമാരായ ബി പ്രമോദ്കുമാർ, കെ വേണു, കെ എൻ ജ്യോതികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്രമ ജീവിതത്തിലെ ഏകാന്തതയിൽ ഷിജിക്ക് കൂട്ട് ചിത്രങ്ങൾ. അക്കാദമിക് പഠനമില്ലെങ്കിലും വരച്ചു തീർക്കുന്നത് വിസ്മയ ചിത്രങ്ങൾ.
കരളുരുകുന്ന വേദനകൾക്കിടയിലും ശ്രീജി വരയുടെ ലോകത്താണ്. പൊള്ളക്കടയിലെ വലിയ വീട്ടിൽ കൃഷ്ണന്റെയും നാരായണിയുടെയും മകനാണ് ശ്രീജി. പെരിയയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ശ്രീജിക്ക് പൊടുന്നനെയായിരുന്നു കരളിന് രോഗം ബാധിച്ചത്. തൊഴിൽ ചെയ്യാനാവാതെ മറ്റു വരുമാന മാർഗങ്ങളും അടഞ്ഞതോടെ ജീവനോപാധിയും നിലച്ചു. കരളിനെ ബാധിച്ച അസുഖവുമായി ദീർഘകാലം മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. രോഗം ഭേദമായെങ്കിലും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനായില്ല. രോഗങ്ങൾ സമ്മാനിച്ച വേദനകൾ മറക്കാനാണ് ശ്രീജി ചിത്രം വരച്ചു തുടങ്ങിയത്. പൊള്ളക്കട വലിയ വീട് തറവാട്ടിലെ താമസക്കാരനായിരുന്ന ശ്രീജി കണ്ടനാർ കേളം തെയ്യത്തെ വരച്ചുകൊണ്ടായിരുന്നു തുടക്കം. പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ചു തുടങ്ങിയ ശേഷം കളർ നൽകുകയാണ് പതിവ്. അത്യുത്തര കേരളത്തിലെ ഭൂരിഭാഗം തെയ്യങ്ങളും ശ്രീജിയുടെ വരയുടെ ഭാഗമായി കഴിഞ്ഞു. ചിത്രകലയിൽ അക്കാദമിക് പഠനം ഒന്നും ലഭിച്ചില്ലെങ്കിലും ആരുടെയും മനം കവരുന്ന ചിത്രങ്ങളാണ് ശ്രീജിയുടെ വരയിൽ തെളിയുന്നത്. വിശ്രമ ജീവിതത്തിലെ ഏകാന്തതയെ തോൽപ്പിക്കാൻ വരച്ചു തുടങ്ങിയ ശ്രീജി ഇപ്പോൾ ചിത്രരചന ഗൗരവമായി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് വരച്ച് പരിചയമൊന്നുമില്ല. ചെറിയ കാലയളവ് കൊണ്ട് ഇപ്പോൾ എനിക്ക് അസുഖമായ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ സമയം പോകേണ്ടെന്നില്ല ആ രീതിയിൽ കുറേശ്ശെ വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഈ വരയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തെയ്യങ്ങളോടാണ്. ഒരു തറവാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തെയ്യങ്ങളോട് കൂടുതൽ കമ്പം തോന്നാൻ കാരണം. അങ്ങനെ തെയ്യങ്ങൾ ആദ്യം കൂടുതൽ വരച്ചു. അങ്ങനെ വരച്ച് വരച്ച് തെയ്യത്തോട് കുറച്ച് ആഭിമുഖ്യമുള്ളതുകൊണ്ട് തെയ്യം കൂടുതൽ വരച്ചു. ബാക്കി നേതാക്കന്മാരെ എനിക്ക് കൂടുതൽ വരച്ച് പരിചയമില്ല. എങ്കിലും എനിക്ക് പറ്റാവുന്ന കുറച്ച് വ്യക്തികൾ കേരളനാരായണൻ, അതുപോലെ ശങ്കരാചാര്യർ, ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഭഗത് സിംഗ്, അങ്ങനെ പിന്നെ AKG, പിന്നെ രാജീവ് ഗാന്ധി, അവരുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ്. അത് ഞാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. AKG, ഭഗത് സിംഗ്, നായനാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ദൈവങ്ങളുടെ ചിത്രങ്ങളുമെല്ലാം വരയുടെ ഭാഗമായി കഴിഞ്ഞു. രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതോടൊപ്പം വരയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതിനാൽ ഇനിയും മികച്ച ചിത്രങ്ങൾ വരച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. ചിത്രരചനയുടെ വലിയ സങ്കേതങ്ങളൊന്നും ഇല്ലെങ്കിലും മിഴിവാർന്ന ചിത്രങ്ങൾ ഒരുക്കുന്ന ശ്രീജിക്ക് തൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസമാണുള്ളത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ലൈബ്രറിയന്മാരുടെ തടഞ്ഞുവച്ച അലവൻസ് 200 രൂപ ഉടൻ വിതരണം ചെയ്യുക, ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരാക്കുക, ലൈബ്രറിയന്മാർക്ക് ക്ഷേമനിധിയും തിരിച്ചറിയൽ കാർഡും ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനത്തിന് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ഒരേ വർഷമായി ഈ ഗവൺമെന്റ് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയെ ശ്വാസം പൊട്ടിച്ചു കൊല്ലുകയും അതിന്റെ ഭരണസമിതി പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും അവസാനം കോടതിയിലൊക്കെ പോയി കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടാതെ നിൽക്കാനാണ് അവസരമുണ്ടായത്. അതിനുശേഷം കോടതി ഇടപെട്ട് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റ് അതിന് കൊടുക്കേണ്ട ഗ്രാന്റ് പോലും കൊടുക്കാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പല പ്രാവശ്യം ഞങ്ങൾ ദേവസ്വയുടെ അകത്തും പുറത്തും ഈ കാര്യം കൊണ്ടുവരികയും പ്രധാന കാര്യങ്ങളിൽ ഉന്നയിച്ച ദേവസ്വയുടെ അകത്ത് പ്രക്ഷോഭം നടത്തിയ അവസരത്തിൽ ബഹുമാന്യായ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞത് ആ ലൈബ്രറി കൗൺസിൽ എന്ന പ്രസ്ഥാനം ജില്ലാ പ്രസിഡന്റ് BV സീമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീലിനേഷ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി കെ ദാമോദരൻ, TK ഗംഗാധരൻ, പുരുഷോത്തമൻ, BV ശശി തുടങ്ങിയവർ സംസാരിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കുടുംബസംഗമം മാർച്ച് 6 വെള്ളരിക്കുണ്ട് വീനസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കുടുംബസംഗമം മാർച്ച് 6 ഉച്ചയ്ക്ക് 2 വെള്ളരിക്കുണ്ട് വീനസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കാസർഗോഡ് സബ് കലക്ടർ മൃണ്മയ് ജോഷി ഉദ്ഘാടനം ചെയ്യും. ബേക്ക് സംസ്ഥാന പ്രസിഡന്റ് PM ശങ്കരൻ മുഖ്യാതിഥിയായിരിക്കും. മാതൃഭൂമി കാസർഗോഡ് ബ്യൂറോ ചീഫ് KBാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും നടക്കും. പഴയകാല ബേക്കറി ഉടമകളെയും ജീവനക്കാരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ സബ് കലക്ടർ മൃണ്മയ് ജോഷി IAS ആണ്.
അതുപോലെ മുഖ്യ അതിഥി ബെയ്ക്ക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ഇതിന്റെ ജീവനാഡിയുമായ ശ്രീ പി എം ശങ്കരേട്ടന. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബേക്ക് സംസ്ഥാന കമ്മിറ്റി അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ കെ ആർ ബൽരാജ്, ജില്ലാ പ്രസിഡന്റ് എ രാജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് സ്വാമി എന്നിവർ സംബന്ധിച്ചു. തടവുകാരുടെ ക്ഷേമം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം തുടങ്ങി. ചീമേനി തുറന്ന ജയിൽ അന്തേവാസികൾക്ക് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലാണ് പരിശീലനം നൽകുന്നത്. ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾക്കാണ് തടവുകാരുടെ ക്ഷേമം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകി വരുന്നത്. ഇലക്ട്രിക് ഗാർഹികോപകരണങ്ങളുടെ റിപ്പയറിംഗും ടൂ വീലർ സർവീസും റിപ്പയറിംഗുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 22 അന്തേവാസികളാണ് പഠനത്തിനെത്തുന്നത്. കോഴ്സ് ജയിൽ സൂപ്രണ്ട് എം കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അവർക്കെല്ലാം ഒക്കാവുന്ന രീതിയിലൊക്കെ ഓരോ തൊഴിൽ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആയാലും ഈ കല്ലുവെട്ടുണ്ട്, ഡയറി ഫാമുണ്ട്, പിന്നെ പന്നി വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്, അതുപോലെ അഗ്രികൾച്ചറുണ്ട്. അങ്ങനെ പല മേഖലകളിലായിട്ട് പലർക്കും തൊഴിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരം വ്യതിയാനം വന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തെ രക്ഷിക്കാനും ഭാവിയിൽ അവരെ നല്ല പൗരന്മാരായിട്ട്, ചിലപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഈ പിന്നെ കുഴപ്പക്കാരെന്ന് പറയുന്ന സമൂഹത്തിൽ വളരെ കുറച്ച് പേരെ കാണാം. സാഹചര്യത്തിൽ വന്നുപെടുന്ന അവസ്ഥയിൽ അവരുടെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ സമൂഹത്തിനെ ഒക്കെ അത് ഒത്തിരി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പുനരധിവസിപ്പിച്ച് അവർക്കൊരു തൊഴിൽ സാധ്യത ഉണ്ടായി കൊടുത്താൽ അവർ സമൂഹത്തിൽ നല്ല പൗരന്മാരായിട്ട് അവരെ മാറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു കടമയുടെ ഭാഗമായിട്ടാണ്, ഗവൺമെൻറ് ഡിസം ഡിപ്പാർട്ട്മെൻറ്റ് സമൂഹത്തിൻ്റെ എല്ലാ ഒരു കടമയുടെ ഭാഗമായിട്ടാണ് അവരെ നമ്മൾ പുനരധിവസിപ്പിക്കാനുള്ളൊരു പദ്ധതിയിലേക്ക് വന്നിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹീശൻ അധ്യക്ഷനായി, ജയകൃഷ്ണൻ, സെബാസ്റ്റ്യൻ, കെ പവിത്രൻ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായി ഒരു ലൈബ്രറി. അതിഞ്ഞാലിലാണ് എ പി ജെ അബ്ദുൽ കലാം സ്മാരക ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം നടന്നത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുകയും വായനയുടെയും ചിന്തയുടെയും ലോകത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുകയും ചെയ്ത മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായി അതിഞ്ഞാലിൽ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ഒരുങ്ങി. മർഹൂം ആലിക്കുഞ്ഞി മാസ്റ്റർ റീഡിംഗ് റൂം ഉദ്ഘാടനവും നടന്നു. ജില്ലയിലെ തന്നെ ആദ്യത്തെ ശിശു സൗഹൃദ ലൈബ്രറിയാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഉയർന്നിരിക്കുന്നത്. ലൈബ്രറിയിൽ കുട്ടികളുടെ മാനസിക വികാസത്തിനും ബൗദ്ധിക വ്യായാമത്തിനും ഉതകുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി മാത്രം ആയിരക്കണക്കിന് പുസ്തകങ്ങളും എത്തിക്കഴിഞ്ഞു. അതിഞ്ഞാൽ ജി എൽ പി സ്കൂൾ ലീഡർ മുഹമ്മദ് അസ്ലവി, മദ്രസ ലീഡർ മുഹമ്മദ് അർഷക് എന്നിവർ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. എഴുത്തുകാരൻ പ്രീത് നമ്പ്യാർ, ഹംസ പാലക്കി, പി കരീം, തെരുവത്ത് മൂസ ഹാജി, സലീം ബാരിത്താട്ട്, പാലാട്ട് ഹുസൈൻ, പി എം ശുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാറപ്പള്ളി മൂന്നാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിൽ 6-ാം വാർഷികവും സമൂഹ വിവാഹവും 4 മുതൽ 7 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. പാറപ്പള്ളി ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മൂന്നാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ 6-ാം വാർഷികാഘോഷം 4-ന് തുടങ്ങും. സവാജ് 2016 ഭാഗമായി മതപ്രഭാഷണം, ജില്ലാതല മധുഹ് ഗാന മത്സരം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ സംഘടിപ്പിക്കും. പാറപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്നാം മൈൽ ഇസ്ലാമിക കൾച്ചറൽ സെന്റർ എന്ന സാംസ്കാരിക സംഘടനയുടെ 6-ാം വാർഷികം അതിവിപുലമായ പരിപാടികൾ നടത്തപ്പെടുകയാണ്. മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 5 വർഷം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6-ാം വാർഷികത്തിൽ അതിവിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിലെയും 5 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹമാണ് ഇതിൽ സുപ്രധാനമായി നടക്കുന്നത്. 4-ന് വൈകിട്ട് 7 മണിക്ക് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. 5, 6, 7 തീയതികളിൽ പ്രമുഖ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അബൂബക്കർ കാഞ്ചാമ്പതി, അബ്ദുൾ ഹമീദ്, എ എം ബഷീർ, പർക്കളായി, എം കെ ഹസൈന തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സഹകരണ ബാങ്ക് വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു. ഇതിനായി 45 ശാഖകളിലും പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പുതിയ തീരുമാന പ്രകാരം സ്വർണ്ണപ്പണ്ട പണയത്തിന്മേൽ ഒരു മാസത്തേക്ക് 9.5% പലിശ നിരക്കിൽ പവന് 17,000 രൂപ പ്രകാരം ഒരാൾക്ക് 30,00,000 രൂപ വരെ വായ്പ നൽകും. 3 മാസം 6 മാസം 1 വർഷ കാലയളവുകളിലും 30,00,000 രൂപ വരെ സ്വർണ്ണപ്പണ്ട പണയ വായ്പ ലഭ്യമാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി 7% പലിശ നിരക്കിൽ 1,00,000 രൂപ വരെയും സ്വർണ്ണപ്പണയ വായ്പ അനുവദിക്കും. ഭവന വായ്പയുടെ പലിശ 9.95% കുറച്ചതോടൊപ്പം കാലാവധി 20 വർഷമായി ദീർഘിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ മാനേജർ എ.അനിൽകുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ കെ രാജൻ, ഇ ജനാർദ്ദൻ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ സി സഹദ് തുടങ്ങിയവർ സംബന്ധിച്ചു. മാണിക്കോത്ത് KHM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷം നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാണിക്കോത്ത് KHM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 15-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷം സബ് കലക്ടർ മൃണ്മയ് ജോഷി ഉദ്ഘാടനം ചെയ്തു. മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുബാറക് അസൈനാർ, ബഷീർ വെള്ളിക്കോത്ത്, ഷീബ ഉമ്മർ, KM സാലിഹ് മാസ്റ്റർ, കുഞ്ഞബ്ദുള്ള ഹാജി കോഴിക്കോട്, KH മുഹമ്മദ് കുഞ്ഞി ഹാജി, MK അബ്ദുൾ നാസർ, PTA പ്രസിഡന്റ് അബ്ദുള്ള മുട്ടുന്തല തുടങ്ങിയവർ സംസാരിച്ചു. ബഡാജെ ALP സ്കൂൾ വാർഷികോത്സവവും അടുക്കള ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ബഡാജെ ALP സ്കൂൾ അങ്കണത്തിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർഷദ് വർക്കടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീസ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസീന അമീദ്, KNK അബ്ദുറഹ്മാൻ, നന്ദികേശൻ, മഞ്ചേശ്വരം SI പ്രമോദ് കുമാർ, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി തുടങ്ങി. സ്കൂൾ തല ഉദ്ഘാടനം ഹൊസ്തുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ലഹരിയിലേക്കും മറ്റു ദുശീലങ്ങളിലേക്കും കുട്ടികൾ വഴുതിവീഴുന്ന തടയാനാണ് അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൻ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ തല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കുട്ടികളുടെ ശാരീരിക, മാനസിക, സാമൂഹ്യ വളർച്ചയും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ്, പോലീസ് എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹൊസ്തുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ തല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് DSP സുനിൽ ബാബു കോളത്തുംകണി നിർവഹിച്ചു. ആദ്യം അവരുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയെ കണ്ടു, അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നുമാണ് കുറെ പാഠങ്ങൾ പഠിക്കുന്നത്. അവർ മാതൃകയാക്കുന്നത് അച്ഛനെയും അമ്മയാണ്, ആ വീട്ടിലുള്ള മറ്റുള്ള കാര്യം. അച്ഛനും അമ്മയും സ്വഭാവ ദൂഷ്യമുള്ളവരാണെങ്കിലും അത് കുട്ടികളുടെ മാനസികമായി പലതരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കും. അത് പല രോഗങ്ങളും, വിഷാദ രോഗങ്ങൾ ഉണ്ടാക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അവരും ആ ദുശ്ശീലങ്ങൾ തുടർന്ന് വന്നു സമൂഹത്തിൽ ഒരു ബാധ്യതയാകുന്ന വിധത്തിൽ അവരും വളർന്നു കഴിയും. മുനിസിപ്പൽ കൗൺസിലർ HA റംഷീദ് അധ്യക്ഷനായി. ജില്ലാ ശിശുക്ഷേമ ഓഫീസർ PBiju പദ്ധതി വിശദീകരിച്ചു. സുരേഷ് ബാബു, JHI അശോകൻ MV, സീനിയർ അധ്യാപകൻ KR ഗോപാലകൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് PM ഉഷ, നോഡൽ ഓഫീസർ കോമളവല്ലി, പ്രിൻസിപ്പാൾ OV മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചില്ല. പതിവ് തെറ്റിക്കാതെ അരയി ചേരിക്കല് നിവാസികൾ തള്ളിയിലപ്പനെ കാഴ്ച സമർപ്പിക്കാൻ എത്തി. തളിയിൽ ക്ഷേത്ര ഉത്സവത്തിന് കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിക്കാനാണ് അരയി ചേരിക്കല് നിവാസികൾ എത്തിയത്. 12 ഈഴവ സമുദായ തറവാടുകളിൽ നിന്നുമുള്ളവരാണ് തിരുമുൽ കാഴ്ച എത്തിച്ചത്. 4-ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിലെത്തിയ സംഘം ഭഗവാന്റെ തിടമ്പേറ്റിയ ഗജവീരന് മുന്നിൽ കാഴ്ചാവസ്തുക്കൾ സമർപ്പിച്ചു. Thank you.
നീലേശ്വരൻ രാജാവ് കാഴ്ചാ സംഘത്തെ സ്വീകരിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്ര സമിതിയാണ് കാഴ്ച സമർപ്പണ ഘോഷയാത്രയ്ക്ക് നേതൃത്വമേകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണം തുടങ്ങി. KCCP ലിമിറ്റഡ് സമരം തീരുമാനമായില്ല. സത്യാഗ്രഹ സമരം 18-ാം ദിവസത്തിലേക്ക്. ജൈവകൃഷിയുടെ വിജയകഥ പ്രചരിപ്പിച്ച് സംസ്ഥാന ജൈവ സന്ദേശയാത്ര തുടങ്ങി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. രോഗങ്ങളുടെ വേദന മറക്കാൻ ഷിജി വരച്ചു തുടങ്ങി. തെളിയുന്നത് മിഴിവാർന്ന ചിത്രങ്ങൾ. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കുടുംബസംഗമം 6-ന് വെള്ളരിക്കുണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായി അതിഞ്ഞാലിൽ കുട്ടികളുടെ ലൈബ്രറി തുറന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.